നമസ്കാരം ഗൈസ്. അപ്പൊ ഇന്ന് നമ്മളൊരു പുതിയ ട്രെയിലർ റിയാക്ഷൻ ആയിട്ടാണ് വന്നേക്കുന്നത്. മൂവിയുടെ നെയിം എന്ന് പറയുന്നത് ഡോക്ടർ ജി ആണ്. ആൻഡ് മൂവി ഒരു ഹിന്ദി മൂവിയാണ്. ഇതിനെ സ്റ്റാർ ചെയ്തേക്കുന്ന ആയുഷ് ആണ് ഈ ഒരു മൂവിയിൽ സ്റ്റാർ ചെയ്തേക്കുന്നത്. ആൻഡ് നമുക്ക് ആ ഒരു വീഡിയോ കണ്ടു നോക്കാം. 2 ദിവസമായി ഇറങ്ങിയിട്ട് എന്നാലും നമുക്കൊരു ട്രെയിലർ കണ്ടു നോക്കാം ഇങ്ങനെയാണെന്ന്. ആൻഡ് വെൽക്കം ടു ദി അപരാധി ഷോ. कपड़ा ऊपर करिए, कपड़ा ऊपर करिए और करिए, पैर पे लाइए. क्या हो रहा? चेकअप कर रहा हूँ. हरामखोर, तेरी हिम्मत कैसे हुई मेरी बीवी? पागल हो गया क्या तू? मैं गायनी नहीं ले रहा हूँ. शुक्र करो तुम्हें टट्टी पेशाब नहीं मिला. पैथोलॉजी बोलते हैं उसे. तारीफ सुनी लोगों की जुबानी. गायनी ले लो, मैं ऑर्थो ले लेता हूँ. तुम गायनी लो या ऑर्थो लो, मेरे पीछे क्यों पड़े हो यार? यार तुम गायनी ले लो ना यार. क्यों? जो चीज मेरे पास है ही नहीं उसका इलाज मैं क्या करूँगा? यार मुझे किसी तरह ऑर्थो मिल जाए यार. रीढ़ की हड्डी तो है नहीं तुम्हारे पास, हड्डियों का डॉक्टर बन के करोगे क्या? जब काली वाली ड्रेस पहन के क्लब में आती तू. यू स्पैंक मी. डॉक्टर उदय गुप्ता, फर्स्ट ईयर. 10 दिन लेट है आप, शगुन का और 1 दिन ले लेते. अम्मा, अम्मी, अम्मा, अम्मी. उनको क्या देख रही हो? ये डॉक्टर नहीं है. हमेशा वो फीमेल डॉक्टर प्रेफर करते हैं. मेल फीमेल क्या होता है, डॉक्टर डॉक्टर होता है. पेशेंट्स ऐसा नहीं सोचते ना. पहले आप तो ऐसा सोचे. यू हैव टू लूज द मेल टच. दिल से हूं लौंडा मैं तो फुल नॉटी. मेल टच क्या होता है बे? फुल नॉटी स्मूथ मेरे मूव मेरी हॉट बॉडी. अब फिर लेट आए. मैं सेल्फी खींच तो जरा फेसबुक पे डालूंगी और टिंडर पे भी. तुम्हारा दिमाग खराब हो गया है. मोहल्ले वालों को पता चलेगा तो क्या सोचेंगे? मोहल्ले वालों को पता चलेगा कि तुम लड़कियों के गुप्तांग देखते हो तो फिर क्या सोचेंगे? क्या बताऊं यार, जब से डॉक्टर नंदनी से ये लेक्चर मिला है ना मेल टच पे, तब से मेरे निप्पल से दूध आने लगा है. आपकी गलती की वजह से वो लड़की मर सकती थी. यू हैव कमिटेड अ क्राइम. कोशिश करते रहिए, बच्चा जरूर होगा. 1 साल में 116 बार निशाना साधे, समझ में आ रहा है आपको? आप गिन रहे हैं. इन्हें सही जगह पता नहीं है, ये गलत जगह घुस जाते हैं. ഓക്കെ, അപ്പൊ മൂവിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് നല്ല കോമഡി മൂവി ആയിട്ടാണ് തോന്നുന്നത്. ആൻഡ് ഈ ഒരു മൂവി ഡയറക്ട് ചെയ്തേക്കുന്നത് അനുദീപ് കശ്യപാണ്. അപ്പൊ ആ പുള്ളിയുടെ പഴയ മൂവീസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, നല്ല ഫീൽ ഗുഡ് മൂവീസ് ആണ്. ആൻഡ് ഒരു ഫസ്റ്റ് ടൈം റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നല്ല കോമഡി തന്നെയാണ്. ആൻഡ് എനിക്ക് വലുതായിട്ട് ഹിന്ദി ഒന്നും അറിയത്തില്ല, പക്ഷെ എന്നാലും കണ്ടിരിക്കുമ്പോൾ എനിക്ക് കുറച്ചൊക്കെ മനസ്സിലാവും. പക്ഷെ എന്നാലും ഇതിലെ കോമഡീസ് ഒക്കെ എനിക്ക് വർക്ക് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ട്രെയിലർ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ റിവീലിംഗ് ആയിട്ടാണ് തോന്നുന്നത്. കാരണം ഇതിനകത്ത് എന്താ ആ ഒരു ആയുഷ്മാൻ എന്നുള്ള ആക്ടറിന്റെ ആ ഒരു നമ്മൾ പുള്ളിയുടെ നേരത്തെ ഉള്ള മൂവീസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല റിയൽ ആയിട്ടാണ് ഇതേപോലത്തെ ക്യാരക്ടേഴ്സ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ പുള്ളി ചെയ്യുന്നു. അപ്പൊ അതേപോലെ ഒരു റിയലിസം എനിക്ക് ഇതിനകത്തും തോന്നിയിട്ടുണ്ടായിരുന്നു. ഈ പുള്ളി ആ ക്യാരക്ടറായിട്ട് തന്നെ ജീവിക്കുകയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിനകത്ത് എനിക്ക് തോന്നുന്ന ആ ഒരു കോർ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോക്ടറുണ്ട്. അതായത് ഇതേപോലത്തെ ഒരു ട്രെയിലർ അല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു ഫിലിം നമ്മൾ മലയാളത്തിൽ തന്നെ ഉണ്ട്, പക്ഷെ എന്നാലും ഫുള്ളായിട്ടല്ല. ചോക്ലേറ്റ് എന്നാണ് മൂവിയുടെ പേര്, നിങ്ങൾക്ക് എല്ലാവരും അറിയായിരിക്കും. പൃഥ്വിരാജിന്റെ ചോക്ലേറ്റ് ആണ്. അപ്പോൾ അതിനകത്ത് റോമയായിട്ടുള്ള ഇൻട്രാക്ഷൻസും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അതായത് ആ ഒരു മൂവിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഒരു
ഗേൾസ് ഉള്ളി കോളേജിനകത്ത് ഒരു ബോയ് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നുള്ള ഒരു ഫിലിമാണ് അത്. പക്ഷെ ഇതിനകത്ത് എനിക്ക് തോന്നുന്ന ഒരു അധികം ആരും ചൂസ് ചെയ്യാത്ത, അല്ലെങ്കിൽ മെയിൽ ഡോക്ടേഴ്സ് അധികം ചൂസ് ചെയ്യാത്ത ഒരു സെക്ഷനിൽ എന്താ ഈ ഒരു ആയുഷ്മാൻ എന്നുള്ള ഒരു നമ്മുടെ ഹീറോ എന്ത് പോകുന്നു, പോയി അവിടെ പഠിക്കാൻ നോക്കുന്നു ഗേൾസിൻ്റെ കൂടെ. ആൻഡ് ആ ഒരു കോളേജ് ലൈഫിലുണ്ടാവുന്ന അയാളുടെ സിറ്റുവേഷൻസും അയാൾ അനുഭവിക്കുന്ന കുറച്ച് ലൈഫിലെ കാര്യങ്ങളും പിന്നെ ആ അത് നമുക്ക് കോമഡി ആയിട്ട് തോന്നിക്കുന്ന രീതിയിൽ എടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പുള്ളി എന്തോ പ്രൊഫഷണൽ ലൈഫിലോട്ട് ഇറങ്ങുമ്പോൾ അനുഭവിക്കാൻ ചാൻസ് ഉള്ള അല്ലെങ്കിൽ അനുഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളും ഇതിനകത്ത് ഈ ഒരു മൂവിയിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് ഓവറോൾ ഇതിൽ പറയാനായിട്ടുള്ളത് ഇതിനകത്ത് രാഹുൽ പ്രതാപ് സിംഗ് ഉണ്ട്, അപ്പോൾ അത്യാവശ്യം നല്ലൊരു മൂവി തന്നെയായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് ഡോക്ടർ ജി നല്ലൊരു കോമഡി മൂവി ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു, നമുക്ക് കണ്ടു തന്നെ അറിയാം. ആൻഡ് റിലീസ് ഡേറ്റ് ഇതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്, 14th October ആണെന്ന്. നമുക്ക് 14th October വരെ വെയിറ്റ് ചെയ്യാം, അടുത്ത മാസമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം, നല്ലൊരു മൂവി ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്, നല്ലൊരു കോമഡി എൻ്റർടൈൻമെൻറ്റ് മൂവി ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് ട്രെയിലർ കാണാത്തവരാണെങ്കിൽ പോയി കാണുക. ആൻഡ് ഇത്രയൊക്കെ പറയാനുള്ളൂ. ആൻഡ് നമ്മുടെ ഇതേപോലെ ഒരു ട്രെയിലർ റിവ്യൂ റിയാക്ഷൻ അല്ലെങ്കിൽ മൂവി റിവ്യൂ റിയാക്ഷൻ ഒക്കെ ചെയ്യുന്ന ഒരു ചാനലാണ്. അതേപോലെ പുതിയ കണ്ടൻസും നമ്മൾ ഇനി നമ്മുടെ ഒരു വരുന്ന വീഡിയോസിൽ, അതായത് പുതുതായിട്ട് വരുന്ന വീഡിയോസിലൊക്കെ ഇടുന്നതായിരിക്കും. നിങ്ങൾ പുതുതായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ് ബിലോ. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും മൂവീസിനെ കുറിച്ച് റിവ്യൂ അല്ലെങ്കിൽ പുതിയ ട്രെയിലറിനെ കുറിച്ച് അല്ലെങ്കിൽ പഴയ ഏതെങ്കിലും ട്രെയിലർ നിങ്ങൾക്ക് റിയാക്ഷൻ വേണമെങ്കിൽ നിങ്ങൾ അതും കൂടെ കമൻറ്റ് ചെയ്യുക. ആൻഡ് ബെല്ലൈക്കണും കൂടെ നിൽക്കാൻ മറക്കരുത്, കാരണം നമ്മളിടുന്ന വീഡിയോസ് അപ്പപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യേണ്ടതാണ്. സോ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക, എല്ലാവരെയും എത്തിക്കുക. ആൻഡ് നമ്മളൊരു ഗ്രോ ചെയ്യുന്ന ചാനലാണ്. പ്ലീസ് ഡു സപ്പോർട്ട് ഗൈസ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.